സ്വത്ത് മുഴുവൻ കവർന്നെടുത്ത് കടന്നുകളഞ്ഞ ഭർത്താവിന്റെ ഭീഷണി മുനയിൽ കഴിയുകയാണ് കോട്ടയത്ത് ഒരു മകളും അമ്മയും. ഭിന്നശേഷിക്കാരിയായ യുവതിയെ പ്രണയം നടിച്ച് വിവാഹം കഴിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങളും പണവുമായി ഭർത്താവ് മുങ്ങി. ദുരിതത്തിലായ യുവതി ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കോട്ടയം തെള്ളകം പഴയ എം സി റോഡിലെ ഹരിത ബ്ലൂ ഹൈറ്റ്സിലെ ഏഴാം നിലയിലാണ് ഭിന്നശേഷിക്കാരിയായ യുവതിയും അമ്മയും താമസിക്കുന്നത്. പോളിയോ ബാധിച്ച കാലുകളുടെ പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ടു പോകവെയാണ് ഷിയയെ ഭർത്താവ് ആൻഡ്രി സ്പെൻസർ ചതിക്കുന്നത്. ആറുമാസം മുൻപ് പണവും സ്വർണവും ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവ് തങ്ങളെ ഏതു നിമിഷവും അപായപ്പെടുത്തുമെന്ന ഭയപ്പാടിലാണ് ഷിയ ജീവിക്കുന്നത്. 2015 ഷിയയുടെയും ആൻഡ്രിയുടെയും വിവാഹം. നാഗർകോവിൽ സ്വദേശിയാണ് ആൻഡ്രി. ഷിയയോടൊപ്പം കോളേജിൽ പഠിച്ച സുഹൃത്താണ് ആൻഡ്രിയെ പരിചയപ്പെടുത്തിയത്. ഷിയയ്ക്ക് അച്ഛൻ നൽകിയ 100 പവൻ സ്വർണ്ണാഭരണം ആൻഡ്രി കൈക്കലാക്കി. പിന്നീട് ദമ്പതിമാർ കോട്ടയത്തേക്ക് താമസം മാറ്റി. ഭർത്താവ് ഫ്ളാറ്റ് വാങ്ങാനായി 35 ലക്ഷം കൂടി വീട്ടുകാരിൽ നിന്നും വാങ്ങി. താമസിച്ച് കുറെ കഴിഞ്ഞാണ് ഫ്ളാറ്റ് സ്വന്തമല്ലെന്ന് ഷിയ അറിഞ്ഞത്. ഷിയയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വരെ ശ്രമമുണ്ടായതായി പറയുന്നു. വായ്പയിൽ വാങ്ങിയ കാറും ഭർത്താവ് കൈക്കലാക്കി. സ്വത്തുക്കൾ ലഭിച്ചതോടെ ആൻഡ്രി കോട്ടയം വിട്ടു. ഫോൺ വിളിച്ചാൽ എടുക്കില്ല, കാറിന്റെ വായ്പ മുടങ്ങി ബാങ്കിൽ നിന്ന് വിളിക്കുന്നുമുണ്ട്. ഫ്ളാറ്റ് ഒഴിയാൻ ആവശ്യപ്പെട്ട് ഉടമസ്ഥനെന്ന് അവകാശപ്പെടുന്ന മറ്റൊരാളുടെ വിളിയും വരുന്നു. ആൻഡ്രിക്കെതിരെ 2 മാസം മുൻപ് പോലീസിൽ പരാതി നൽകിയതാണെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഷിയ പറയുന്നു. പുള്ളിക്ക് ജാമ്യം കൊടുക്കാതെ ഇരിക്കണം. പുള്ളിയെ പിടിച്ച് എൻ്റെ അടുത്തിരുന്ന് മേടിച്ച ക്യാഷ് സ്വർണ്ണമൊക്കെ മേടിച്ച് എൻ്റെ അടുത്ത് തരണം. പുള്ളി പണിഷ്മെന്റും കൊടുക്കണം. ഇവരുടെ നിലവിലെ ജീവിതം ഷിയയുടെ 4 സഹോദരന്മാരുടെ അനുകമ്പയിലാണ്. അതേസമയം സ്ത്രീ പീഡന നിരോധന നിയമപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ SHO CR രാജേഷ് കുമാർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.